அஸ்ஸலாமு அலைக்கும். ஹை வியூவர்ஸ், வெல்கம் பேக். சைனஸ் ஃபுட் டு பிரேக் எல்லாவர்க்கும் സ്വാഗതം. எல்லாவர்க்கும் ഞങ്ങളുടെ റംളാൻ കരീം. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് നൈസ് പത്രിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. സാധാരണ ഇത് നൈസ് പത്രിയുടെ കൂടെയാണ് സെർവ് ചെയ്യാറ് എങ്കിലും പൊറോട്ട, ചപ്പാത്തി, അപ്പം, നൂലപ്പം എല്ലാത്തിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സ്നാക്സൊക്കെ ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് സ്നാക്സൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ എൻ്റെ വെബ്സൈറ്റായ സൈനസ് ഫുഡ് കോർണർ .com ഒത്തിരി ഇഫ്താർ സ്നാക്സ് ഉണ്ട് കേട്ടോ. നോമ്പിന് ഭയങ്കര തിരക്കാണെന്ന് അറിയാലോ, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് റെസിപ്പീസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അത് ഓരോന്നായി പോസ്റ്റ് ചെയ്യും. പിന്നെ എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പുണ്യമാസത്തിൽ കുറേ സമയ വിഭാഗത്തിനായി മാറ്റിവെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞാലും വിഭാഗത്തിൻ്റെ കാര്യത്തിലൊരു വിട്ടുവീഴ്ചയും കൂടാതെ കൂടുതൽ സമയം അതിന് തന്നെ മാറ്റിവെക്കണം. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പീസായി മുറിച്ച് നന്നായി വാഷ് ചെയ്തതിനു ശേഷം ഡ്രൈ ചെയ്തെടുത്തതാണ്. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. മൺചട്ടിയിൽ വെക്കുമ്പോൾ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റാണ്. ഈ കറിക്കുള്ളൊരു പ്രത്യേകത, ഇത് നമ്മൾ ആദ്യം ഉള്ളും തക്കാളിയും വഴറ്റിയെടുത്തെന്നല്ല ചെയ്യുന്നത്, കുഴച്ച് വെക്കുകയാണ്. വാഷ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത്, പിന്നെ 3 പച്ചമുളക് ചതച്ചത്, 2 മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈവെച്ച് നന്നായി തിരുമ്മിയെടുക്കുക. ഇത് ഒന്നിങ്ങനെ മാരിനേറ്റ് ചെയ്താൽ പോരാ, കുറച്ച് നേരം തന്നെ തിരുമ്മിയെടുക്കണം. ഇതുപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തണം. ഇതുപോലെ നന്നായി തിരുമ്മിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ്റെ ഒപ്പം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്താ ഇതുപോലെ ചിക്കൻ്റെ ഒപ്പം വെള്ളം നിൽക്കണം. അത്രയും വെള്ളം ചേർത്ത് കൊടുത്ത്
അടുപ്പിലേക്ക് വെക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം കൂടി പോകരുത്. പിന്നെ നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഇത്ര വെള്ളം ഒഴിക്കരുത്, അര കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ വേവുന്നത് വരെ വേവിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതല്ലെങ്കിൽ അറിയാലോ മൺചട്ടിയെണ്ണ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കും വേണം. ഇങ്ങനെ ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കുക. ഫ്ലെയിം കുറക്കാൻ മറക്കരുത്. നോൺ സ്റ്റിക്ക് പാനിലാണ് വെക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, മൺചട്ടിയിൽ വെക്കുമ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചിക്കൻ വേവട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും, അത് ശ്രദ്ധിക്കുക. ഇത് 1-ാം പാലും 2-ാം പാലും എന്നൊന്നുമില്ല കേട്ടോ, ഞാനൊരു തേങ്ങയിൽ നിന്ന് എടുത്ത പാലാണ്, 2 കപ്പ് പാല്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ചെറുതായൊന്ന് ചൂടാക്കുക. തിളക്കരുത്, തിളച്ച പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തിളക്കാൻ നിൽക്കണ്ട. ചെറുതായൊന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് വേറൊരു പാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതുവരെ ഈ കറിയിലേക്ക് നമ്മൾ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 10-12 ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ 2 അതിൽ കറിവേപ്പില, ഇത്രയും ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളി നന്നായിരുന്നു മൂത്ത് വരട്ടെ, അതിനുശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെ കഴിക്കാൻ നല്ല സ്വാദുള്ളൊരു കറിയാണ്. ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ, എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് പോലെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. ഇപ്പോൾ ഉള്ളിയും കറിവേപ്പിലും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെക്കുക. 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് പത്തിരിയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എന്നും പറയാറുള്ളത് പോലെ തന്നെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അങ്ങനെ ആകുമ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പി ആണെങ്കിൽ മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻഷാല്ലാ ഇതുപോലെ വേറെ നല്ല കിടിലൻ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.